ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കുരിശിൽ മരിച്ച കർത്താവ് കലറയിൽ സംസ്കരിക്കപ്പെട്ടു, മൂന്നാം നാൾ പുനരുത്ഥാനം ചെയ്തു. ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്, ഉയർപ്പ് തിരുനാൾ. നമ്മുടെ കർത്താവ് മനുഷ്യജീവിതത്തിന് വരുത്തിയ വലിയ ഒരു പരിണാമമാണ് ഉത്ഥാനം. യഹൂദരുടെ ഇടയിൽ ഒരു തർക്കവിഷയമായിരുന്നു ഉത്ഥാനം. ഫരീസയർ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ സദ്ദുക്കായർ വിശ്വസിച്ചിരുന്നില്ല. കർത്താവ് തൻ്റെ പരസ്യജീവിതത്തിൽ മൂന്ന് മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തെക്കുറിച്ച് സൂചന നൽകുകയുണ്ടായി. മാത്രമല്ല, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് ലാസറിനെ പുനരുജ്ജീവിപ്പിച്ച സന്ദർഭത്തിൽ മർത്തായോട് ഈശോ വ്യക്തമായി പറഞ്ഞതാണ്. ജൈറോസിന്റെ മകളെ പുനരുജ്ജീവിപ്പിച്ചപ്പോഴും, അതുപോലെ തന്നെ നായിലെ വിധവയുടെ മകനെ പുനരുജ്ജീവിപ്പിച്ചപ്പോഴും, കർത്താവ് മരണശേഷമുള്ള തന്റെ ഉത്ഥാനത്തെയും തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉത്ഥാനത്തെയും കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ജീവൻ പ്രാപിച്ച് തന്നോടുകൂടി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള ആ വലിയ ഒരു വിശ്വാസ സത്യമാണ് കർത്താവ് തൻ്റെ പരസ്യജീവിതത്തിൽ പഠിപ്പിച്ചിരുന്നത്. ഈ സത്യം തന്നെ തൻ്റെ മൂന്നാം നാളുള്ള പുനരുത്ഥാനത്തിൽ അവിടുന്ന് പ്രാവർത്തികമാക്കി. ദൈവത്തിൻ്റെ ശക്തി തൻ്റെ പരസ്യജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, അതുപോലെ തന്നെ തൻ്റെ മരണത്തിലും തൻ്റെ പുനരുത്ഥാനത്തിലും പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാകുകയാണ്. പരിശുദ്ധ അമ്മയിലുള്ള ജനനം മുതൽ ആ ജീവിതത്തിലെ ഉടനീളം ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് കർത്താവിൽ പ്രവർത്തന നിരതമായിരുന്നല്ലോ. അതേ ആത്മാവിൻ്റെ ശക്തിയാൽ മൃതമായ തൻ്റെ ശരീരം വീണ്ടും ദൈവിക ജീവൻ പ്രാപിച്ച് ഉത്ഥിതമായി. ആ ഉത്ഥിതനെ ലോകം ഇന്ന് ആദരിക്കുന്നു. ആ ഉത്ഥിതനെ മുന്നിൽ വിശ്വസിച്ചുകൊണ്ട് അനേകർ തങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും അതുപോലെ തന്നെ പ്രതീക്ഷയും കണ്ടെത്തുന്നു. സഹനം കൊണ്ടോ മരണം കൊണ്ടോ അവസാനിക്കുന്നതല്ല മനുഷ്യജീവനെന്നും, ദൈവത്തിൽ വീണ്ടും ചെന്നെത്തുവാനുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജീവനെന്നും പുനരുത്ഥാനത്തിന്റെ തിരുനാളിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പല അടയാളങ്ങളിലൂടെയാണ് കർത്താവ് ഈ വിശ്വാസം തൻ്റെ ശിഷ്യന്മാരിലും അതുപോലെ തന്നെ മറ്റാളുകളിലും സൃഷ്ടിച്ചത്. ഈ ലോകത്തിൽ 40 ദിവസത്തോളം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെടലുകൾ നടത്തി. മഗ്ദലന മറിയത്തിനാണ് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അതിനാൽ മഗ്ദലന മറിയം പ്രഥമ സുവിശേഷക എന്നറിയപ്പെടുന്നു. കാരണം കർത്താവ് അവളോട് പറഞ്ഞു, നീ ഗലീലയിൽ ചെന്ന് എന്റെ ശിഷ്യന്മാരോട് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. നമുക്കറിയാം, ശിഷ്യ സമൂഹത്തിനും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഒരു സന്ദർഭത്തിൽ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല. പിന്നീട് തോമസ് ലീഹായുടെ അവലാതി കേട്ട കർത്താവ്, തോമസ് ലീഹായും കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമസ് ലീഹായെയും ഉത്ഥാനത്തിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദീരണം ചെയ്തുകൊണ്ട് ഉദ്ധിതനായ മിശിഹായിലുള്ള ആ വിശ്വാസം തോമസ് ലീഹ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഈ ഭാരത നാട്ടിൽ തോമസ് ലീഹ വരികയും ഉദ്ധിതന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തത്. ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഈ ഭാരതത്തെ ധന്യമാക്കി. അതുകൊണ്ട് പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നു. കർത്താവ് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ്
കർത്താവിന്റെ ജനനവേളയിൽ മാലാഖമാർ പാടിയത്. അതേ ഗാനത്തിന്റെ അർത്ഥം പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവ് സമാധാനം ശിഷ്യന്മാർക്ക് ആശംസിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പരസ്യജീവിതത്തിൽ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആദ്യം ആ വീടിലും വീട്ടിലുള്ളവർക്കും സമാധാനം ആശംസിക്കണം എന്ന്. നിങ്ങളുടെ സമാധാനം അവരിൽ നിലനിൽക്കുവാനിടയാകട്ടെ, അവരതിന് യോഗ്യരല്ല എന്ന് വരികിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. ഈ സമാധാനം ഉയർപ്പിന്റെ സന്ദേശമാണ്, നമ്മുടെ കർത്താവ് നൽകുന്ന സന്ദേശം. സഹിക്കുന്നവരെ, പുറന്തള്ളപ്പെടുന്നവരെ, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവിൻ, പ്രത്യാശ വയ്ക്കുവിൻ. നിങ്ങളുടെ ജീവിതം ഈ സഹനം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി ഒരുപക്ഷേ നിങ്ങളും പീഡനത്തിലൂടെ മരണത്തിന് വിധേയരായാലും നിങ്ങൾക്ക് മറുജീവിതത്തിൽ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശം പുനരുത്ഥാനത്തിൽ നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ ആ സമാധാന സന്ദേശമാണ്, ആ പ്രത്യാശയുടെ ജീവിതത്തിലേക്കുള്ള ആഹ്വാനമാണ് ഈ ഉത്ഥാന തിരുനാളെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിലൂടെ എത്രയോ പേര് സഹനങ്ങളും പീഡനങ്ങളുമെല്ലാം ഏറ്റെടുത്തു എന്നുള്ളത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്ന ഒരു വസ്തുതയാണ്. നിരാശരാകാതെ സഹനങ്ങളുടെ മധ്യത്തിലൂടെ, പീഡനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന അനേകായിരങ്ങൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. രക്തസാക്ഷികളെന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, താഴ്ത്തപ്പെട്ട റാണി മരിയ അപ്രകാരമുള്ള ഒരു രക്തസാക്ഷിണിയാണ്. അതുപോലെ തന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ദേവസഹായം പിള്ള അപ്രകാരമുള്ള ഒരു രക്തസാക്ഷിയാണ്. അപ്പോൾ രക്തസാക്ഷിത്വത്തിലൂടെ പോലും കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉദ്ധിതനിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളെ യഥാർത്ഥത്തിൽ സഭ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. വിശുദ്ധരുടെ ജീവിതങ്ങളും അങ്ങനെ തന്നെയാണ്. അവരൊരുപക്ഷേ ക്രിസ്തുവിന്റെ ഉള്ള വിശ്വാസത്തിന് വേണ്ടി മരണം കൈവരിച്ചില്ലെങ്കിൽ തന്നെയും അവരുടെ ജീവിതങ്ങൾ യിശുഹായ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവർ ത്യാഗപൂർവ്വം തങ്ങളുടെ ജീവിതത്തെ ഉദ്ധിതനോട് ചേർത്ത് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവല്ലോ, എത്രയോ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇപ്രകാരം കർത്താവിന് വേണ്ടി അവിടുത്തെ ഈ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ ജീവിതങ്ങളെ ദരിദ്രർക്കു വേണ്ടിയും ഭിന്നശേഷിയുള്ളവർക്കു വേണ്ടിയും മറ്റു വിധത്തിൽ പീഡനങ്ങൾ സഹിക്കുന്നവർക്കു വേണ്ടിയും അഭയാർത്ഥികൾക്ക് വേണ്ടിയുമൊക്കെ സമർപ്പിക്കുന്നുവെന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ. വിശുദ്ധ മദർ തെരേസായുടെ ജീവിതവും തെരുവിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ഈ പുനരുത്ഥാനത്തിൽ കർത്താവ് സഹനത്തിനും മരണത്തിനും ഒരർത്ഥം കൊടുക്കുകയാണ്. കുരിശിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ സകല ജനമതങ്ങളും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷകനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ഇതാ, സകല മനുഷ്യരും അവിടുന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസമില്ലാത്തവർ പോലും ക്രിസ്തുവിന്റെ വീരോചിതമായ ജീവിതശൈലിയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങളും മരണവും ഉത്ഥാനവുമെല്ലാം കണ്ട് പ്രചോദിതരാകുന്നവരാണ്. അവരുടെ വിശ്വാസത്തിന്റെ ആ തത്വങ്ങളെയും ജീവിതശൈലിയെയും ഈ ക്രിസ്തുവിന്റെ ജീവിതശൈലി കൊണ്ട് അവർ പരിപോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ ദാനമാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോമിശിഹായുടെ ഉത്ഥാന തിരുനാളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ പ്രതീക്ഷയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെയും ചിലപ്പോൾ ചില നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടാറുണ്ട്. അടുത്ത കാലത്ത് മധു എന്നൊരു മാനസിക രോഗി പോലും ആളുകളാൽ കൊല്ലപ്പെട്ടു. മനുഷ്യന്റെ മനസ്സാക്ഷി മരവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട് സ്ത്രീകൾ വധിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന ദൈനംദിന സംഭവങ്ങളാണ്. അവയെല്ലാം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് ഇതിനെല്ലാം ഒരു മറുപടി ഉണ്ടാകണം. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഇപ്രകാരമുള്ള തിന്മകളെ ചെറുക്കുവാനും തിന്മകൾ മൂലം സഹനത്തിലേക്കും മരണത്തിലേക്കും കടക്കുന്നവർക്ക് അത്താണിയായി നിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം.
അതാണ് ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത. പ്രിയമുള്ളവരെ, ഉത്ഥാന തിരുനാൾ വെറുതെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു അവസരം മാത്രമല്ല. ഉത്ഥാനത്തിൽ സന്തോഷമുണ്ട്. കാരണം ഇത് വരുന്നത് പെസഹ വ്യാഴവും ദുഃഖവള്ളിയും കഴിഞ്ഞാണ്. ഓരോ ദുഃഖവള്ളിയും ഒരു ഉത്ഥാനത്തെ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ടെന്ന്, ഒരു ഈസ്റ്ററിനെ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ടെന്ന് നാം പറയാറുണ്ടല്ലോ. അതുതന്നെയാണിത്. അതിനാൽ ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. അതേസമയം നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആ ശരീരത്തിന്റേതായ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശിപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിറ്റ്നസ് ടി വി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ഉദ്ധിതന്റെ തിരുനാൾ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.